ചേരും വെയിറ്റ് ചെയ്തു. അപ്പൊ ചേച്ചിയും തിരക്കല്ല, നമ്മൾ ഉള്ളി കയറാം. ചേച്ചിയുടെ അമ്മയാണത്. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് സ്റ്റാർ മാജിക് താരം നമ്മുടെ ലക്ഷ്മി നക്ഷത്ര ചേച്ചിയുടെ വീട്ടിലേക്കാണ്. അപ്പോൾ ഞാൻ ഇന്ന് അവിടേക്കാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ക്യാമറമാനായിട്ട് ഒരു പയ്യനെ വിളിച്ചതാണ്, അവനെ കിട്ടിയൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ദിവസം നമ്മൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് വിചാരിച്ചാണ്. എന്തായാലും നമ്മൾ പോവാണ്. അപ്പോൾ ഒറ്റയ്ക്കാണ് ഗെയ്സ് പോകുന്നത്. അപ്പോൾ ക്യാമറയൊക്കെ പിടിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, അതൊക്കെ നിങ്ങൾ ക്ഷമിക്കണം. അപ്പോൾ നമുക്ക് പോവാം ഫ്രണ്ട്സ്. ഇപ്പോൾ നമ്മൾ വാണിയമ്പാറയിൽ നിന്ന് നേരെ നമ്മൾ തൃശ്ശൂർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ക്യാമറമാനൊന്നും ഇല്ലാണ്ട് ഞാൻ തന്നെയാണ് ഫ്രണ്ടിൽ ക്യാമറയൊക്കെ വെച്ചിട്ട് ഞാൻ തന്നെയാണ് ഗെയ്സ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചേച്ചിയുടെ വീട് തൃശ്ശൂർ ജില്ലയിലാണ്. തൃശ്ശൂർ ജില്ലയിൽ കുറുക്കഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ചേച്ചി ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. മുന്നും അവിടെ തന്നെയാണ് ചേച്ചിയുടെ വീട്. അപ്പോൾ ഈ തൃശ്ശൂരിൽ നിന്ന് ഏകദേശം ഒരു 3.5 കിലോമീറ്റർ ഉള്ളൂ കുറുക്കഞ്ചേരിയിലേക്ക്. അപ്പോൾ അവിടേക്ക് നമ്മൾ എന്തായാലും നമ്മൾ എത്തും. മഴയൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഗൈസ്. ഇപ്പോൾ നമ്മൾ തൃശ്ശൂരെത്തി. തൃശ്ശൂർ നമ്മൾ റൗണ്ടിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഞാൻ വടക്കനാഥൻ്റെ ആ ഗ്രൗണ്ടിൻ്റെ ഉള്ളിലാണ് ഫ്രണ്ട്സ് കയറിയത്. അപ്പോൾ നമുക്ക് പോകേണ്ടത് ചേച്ചിയുടെ വീട്ടിലേക്ക് പോകേണ്ട റൂട്ട് ഈ ഇവിടുന്ന് നേരെ പോണ റൂട്ടാണ്. ഈ പൂരം ഹോട്ടലിൻ്റെ അവിടെ നിന്നാണ്. ഇപ്പോൾ മുകളിൽ നിങ്ങൾക്ക് കാണാം, പൂരം ഹോട്ടലല്ലേ, ഞാൻ കാണിച്ചു തരാം. ആ ഹോട്ടൽ വഴി നേരെയാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ ഈ വഴിയാണ് പോകേണ്ടത് ഫ്രണ്ട്സ്. ഇവിടെ നിന്ന് നേരെ ഈ പൂരം ഹോട്ടലിൻ്റെ അത് കൂടെ നേരെ നമ്മൾ പോയാൽ മതി. ഇവിടെ നിന്ന് ഏകദേശം ഒരു 3.5 കിലോമീറ്റർ ഉള്ളൂ കുറുക്കഞ്ചേരിക്ക്. നേരെ വിട്ടാൽ മതി നമ്മൾ അവിടുന്ന്, അങ്ങനെയാണ് പറഞ്ഞത്. അങ്ങനെ ഫ്രണ്ട്സ് നമ്മൾ ചേച്ചിയുടെ നാട്ടിലെത്തി, കുറുക്കഞ്ചേരിയിലെത്തി. ഈ ഒരു ക്ഷേത്രത്തിലാണ് ചേച്ചി ഇടയ്ക്കിടയ്ക്ക് തൊടാൻ വരണമെന്നാണ് നമ്മൾ കേട്ടത്. അത്രയ്ക്കും ചേച്ചിക്ക് ഇഷ്ടമുള്ളൊരു ക്ഷേത്രം കൂടിയാണിത്. അപ്പോൾ നമ്മൾ എന്തായാലും ചേച്ചിയുടെ വീട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ചേച്ചിയുടെ വീട്ടിലേക്ക്. അപ്പോൾ ഞാൻ എന്തായാലും വഴി പറഞ്ഞുതരാം. ഇതിൻ്റെ ഒരു ഫ്രണ്ടിലുള്ള ഒരു വഴിയാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഫ്രണ്ട്സ്. ഈ ഒരു ക്ഷേത്രം കണ്ടു, ബാക്കിൽ കണ്ടത്, ആ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് കൂടെ ഒരു വഴി പോകുന്നുണ്ട്. കാണിച്ചു തരാം ഫ്രണ്ട്സ്. ഈ വഴി റൈറ്റിക്ക് പോകണ ഈ വഴിയിലൂടെയാണ് പോകേണ്ടത്. 500 മീറ്റർ പോയാൽ മതി ഫ്രണ്ട്സ് ചേച്ചിയുടെ വീട്ടിലേക്ക്. ഫ്രണ്ട്സ് ഞാൻ ഒരു കയ്യിൽ ക്യാമറ പിടിച്ചിട്ടാണ് പോണത്. പതുക്കെയാണ് ഫ്രണ്ട്സ് പോണത്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും 500 മീറ്ററല്ലേ ഉള്ളൂ ചേച്ചിയുടെ വീട്ടിലേക്ക്. അപ്പോൾ എനിക്ക് വീടൊന്നും അറിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ ആരുടെയെങ്കിലും ചോദിക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്തായാലും ഗൈസ്. അതൊന്നും കുഴപ്പമില്ല. എന്തായാലും ചേച്ചി അവിടെ ഉണ്ട് എന്നാണ് ഞാൻ കേട്ടത്. അതുകൊണ്ട് ഞാൻ നിങ്ങളെന്തായാലും ഞാൻ ചേച്ചീനെ കാണിച്ചിട്ട് ഞാൻ പോകത്തുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ടത് നഷ്ടമാവില്ല. അപ്പോൾ എന്താണെന്ന് നമുക്കിവിടെ ചോദിച്ചു നോക്കാം. ചേച്ചിയുടെ വീട് ഇവിടെ അടുത്ത് എവിടെയാണെന്നൊക്കെ ചോദിച്ചു നോക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എനിക്കൊരു പിടുത്തം കിട്ടണില്ല ഗൈസ്. നിങ്ങൾ തൃശ്ശൂർ വരികയാണെങ്കിൽ എന്തായാലും ചേച്ചിയുടെ വീട്ടിലേക്ക് വരണം കേട്ടോ. എന്തായാലും ഇവിടെ നിന്ന് തൃശ്ശൂരിൽ നിന്ന് ഏകദേശം ഒരു 3.5 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ നമ്മുടെ സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന്. അപ്പോൾ എന്തായാലും വരണം, ചോദിച്ചു നോക്കാം. അണ്ണാ, ലക്ഷ്മി നക്ഷത്ര വീട് ഈ വഴിയാണോ? എല്ലാ വീടും നമ്മൾ നോക്കുന്നുണ്ടോ? അവരുടെ വീടിൻ്റെ ഫ്രണ്ട് വശത്തേക്കൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്, പേര് നോക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് അതൊന്നും മനസ്സിലാവണില്ല. അപ്പോൾ എനിക്ക് അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ ആരത്തെങ്കിലൊക്കെ ചോദിച്ചു നോക്കാം. എന്തായാലും ഈ പരിസരത്ത് തന്നെയാണ്, ഈ ചുറ്റുവളവിൽ തന്നെയാണ് വീട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ ചോദിച്ചു നോക്കാം ആരത്തെങ്കിലും. നമ്മൾ ഈ വഴി വരികയായിരുന്നു. ഈ വഴിയാണ് വരുന്നത് ചേച്ചിയുടെ വീട്ടിലേക്ക്. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ചേട്ടൻ, ദാ നിൽക്കണ ചേട്ടനാണ് നമുക്ക് ഇവിടെയാണ് നക്ഷത്രേച്ചിയുടെ വീട് പറഞ്ഞു തന്നേക്കുന്നത്. അപ്പോൾ ചേട്ടാ താങ്ക് യു. കൈ കാണാൻ പറ്റുന്നുണ്ടോ? പുറത്തേക്ക് ഒന്ന് കൈ നീട്ടു. ആൾക്കൊരു മടിയൊക്കെ ഉണ്ട്, അത് കാരണം കൊണ്ടാണ് ആണ് വീഡിയോ നമുക്ക് തരാത്തത്. എന്തായാലും ഓൾ ദ ബെസ്റ്റ് ചേട്ടാ. നമ്മളിപ്പോൾ അവിടെ നിന്ന് വന്നു, ആ ചേട്ടൻ്റെ അടുത്ത് വഴി ചോദിച്ചു. പിന്നെ നമ്മൾ ഈ വഴി കൂടെയാണ്, ഇതിലൂടെ റേറ്റ് വരണം. ഒറ്റയ്ക്കാണ് ഗെയ്സ് ഞാൻ ഉള്ളൂ. ചേച്ചിയുടെ വീട് എവിടെയാണെന്നൊന്നും ഒരു പിടിയില്ല കേട്ടോ. ദൂരെ വന്നതാണ് നമ്മളിത് നോക്കാം. കണ്ടു ഗെയ്സ്, ഇതാണ് വീട് ഗെയ്സ്. ഗെയ്സ് ഇതാണ് വീട് ഗെയ്സ്. ഗെയ്സ് ഇതാണ് വീട്. ഗെയ്സ് ഇതാണ് ചേച്ചിയുടെ വീട്. ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആണ്.
അപ്പോൾ ചേച്ചി ഇവിടെ ഉണ്ട് എന്നാണ് നമ്മൾ അറിഞ്ഞത്. എന്തായാലും ചേച്ചീനെ കാണും, നമ്മൾ എന്തായാലും വെയിറ്റ് ചെയ്യും ഞാൻ എന്തായാലും. അപ്പോൾ എന്തായാലും കണ്ടോ ചേച്ചിയുടെ വീട്, നല്ല വീടാട്ടോ. ചെറിയ വീടാണെങ്കിലും നല്ല വീടാണ്. ബാക്കിക്ക് അവർ എടുത്തിട്ടുണ്ട്, ഫ്രണ്ട് ഇത്തിരി ചെറുതാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും വലിയ വീടാണ്. കെ യു മേനൻ സവർണിക K37 കണ്ടോ. ഈ കാണുന്ന സിൽവർ കളറ് കാറാണ് കേട്ടോ ചേച്ചി യൂസ് ചെയ്യണത്. സിൽവർ കളറ് കാറാണ് ചേച്ചി യൂസ് ചെയ്യണത്. അത് അച്ഛൻ മേടിച്ചതാണ് ആ കാറ്. പക്ഷേ ഈ കാറും ചേച്ചി യൂസ് ചെയ്യുന്നുണ്ട്, റെഡും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോഴത്തെ ചേച്ചിയുടെ തന്നെ ഒരു ആക്റ്റീവ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ചേച്ചി അവിടെ വാതിലൊക്കെ അടച്ചിട്ടുണ്ട്, മൊത്തം അടച്ചിട്ടുണ്ട്. എന്തായാലും ഞാൻ വെയിറ്റ് ചെയ്യും, നിങ്ങൾ എന്തായാലും ചേച്ചീനെ കാണാം. അവരിവിടെ ഇരുപത് വർഷം അല്ലേ. ആളുടെ അച്ഛൻ്റെ പേര് ഉണ്ണിയേട്ടൻ എന്നല്ലേ. ചിന്നു എന്ന് പറഞ്ഞിട്ട് എല്ലാവരും വിളിക്കൂലേ. ആ അവരുടെ വീടിൻ്റെ ഫ്രണ്ടാണ് ഇവരുടെയും വീട്. കണ്ടോ പുള്ളി, പുള്ളി എങ്ങനെയാ ഇക്ക പുള്ളിക്കാരി? കിടുവാണ് അല്ലേ. ആ ചേച്ചിയുടെ വീട്ടിൽ മൂന്ന് ഡോഗ് ഉണ്ട്, ഉണ്ട് പട്ടിക്കൂടും ഉണ്ടോ. അതിലൊരു സെറ്റപ്പ് പട്ടി അവിടെ കിടക്കുന്നുണ്ട്, അതുകൊണ്ട് ഉള്ളിക്ക് കയറാൻ ഒരു പേടിയുണ്ട് ഗൈസ്. എന്തായാലും പുറത്തേക്ക് വരികയാണെങ്കിൽ കാണിക്കാം. ഗൈസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ നേരം ഈ മഴയത്ത് ഞാൻ കോട്ടൊക്കെ ഇട്ടിട്ട് വെയിറ്റ് ചെയ്തു ചേച്ചി പുറത്തേക്ക് വരണത് നോക്കിയിട്ട്. വന്നിട്ടില്ല ഗൈസ്, കാരണം നിങ്ങളെ കാണിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇവിടെ ഉണ്ട് എന്നാണ് പറഞ്ഞത്, നമുക്ക് ഉള്ളിൽ കയറിയിട്ട് കാണിക്കാനുള്ള അനുവാദം പോലും ഇല്ല. കാരണം അവർ സെലിബ്രിറ്റികളാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ പരമാവധി ഞാൻ നോക്കുന്നുണ്ട്, പുറത്ത് വരുന്നുണ്ടെങ്കിൽ ചോദിക്കാമെന്ന് പറഞ്ഞിട്ട്. ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല, മൂന്ന് ഡോഗ്സ് ഉണ്ട് ഉള്ളിൽ, അതുകൊണ്ടാണ് ഗൈസ്. എന്തായാലും ഈ മഴയത്ത് നിങ്ങളെ എനിക്ക് ചേച്ചിയുടെ വീട് കാണിക്കാൻ പറ്റിയതിൽ ഓർത്ത് വളരെ സന്തോഷമുണ്ട് ഗൈസ്. കണ്ടോ ഒടുക്കത്തെ മഴയാണ് ഗൈസ്, വരുന്നുണ്ട് ഗൈസ്. ചേച്ചി ഒന്ന് താത്തോ, ഇതാട്ടോ ചേച്ചി, ചേച്ചിയുടെ ഒരു ആരാധികനാണ്. ഞാൻ കുറച്ചു നേരം ബിബിനി ചേച്ചി നേരം വെയിറ്റ് ചെയ്തു. അപ്പൊ ചേച്ചിയും തിരക്കല്ല, നമ്മൾ ഉള്ളി കയറാൻ പറ്റില്ല. ഇതെന്താ സംഭവം? അതാട്ടോ ചേച്ചി കണ്ടോ, ചേച്ചിയുടെ അമ്മയാണത് ചേച്ചി. വണ്ടി റോങ് സൈഡിലോട്ട് പാർക്ക് ചെയ്തേക്കണ, അതുകൊണ്ട് ചേച്ചിക്ക് പോവാൻ പറ്റില്ല. ചേച്ചിയുടെ വീടിൽ നിന്ന് ഒരു 10 മീറ്റർ മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വീടും കൂടി ഉണ്ട്. ഈ ഒരു വീട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ജോമോൻ്റെ സുവിശേഷങ്ങൾ എന്ന് പറയുന്ന സിനിമയിൽ ഷൂട്ട് ചെയ്ത വീടാണ്. അപ്പോൾ ഈ വീട് നിങ്ങൾക്ക് പരിചയം തന്നെയുണ്ട്. വലിയ വീടോട്ടോ അതിൻ്റെ ഉള്ളിൽ, നമുക്ക് കാണാൻ പറ്റില്ല, ഭയങ്കര വലിയ വീടാണത്. അപ്പോൾ ഞാൻ അതും കൂടി ഷൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൽ കാണിച്ചു തരാം എന്ന് ഉദ്ദേശം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇതും ഷൂട്ട് ചെയ്തത്. ഫ്രണ്ട്സ് എന്തായാലും നമുക്ക് ഈ വീട്ടിൽ പോയിട്ട് ചോദിച്ചു നോക്കാം. ഞാൻ ഇവിടെ സെക്യൂരിറ്റീനെ നോക്കിയിട്ടോ, സെക്യൂരിറ്റി ഇല്ല, അല്ലെങ്കിൽ സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ ചോദിച്ചേനെ വീടൊന്ന് കാണിക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞിട്ട്. അത്രയ്ക്ക് നല്ല സെറ്റപ്പ് വീടാട്ടോ, കാരണം അതിൻ്റെ ഡിസൈനിങ്ങൊക്കെ നല്ല രസമാണ്, ഡിസൈനിങ്ങൊക്കെ ചെയ്തേക്കുന്നത്. വലിയ കൊടീശ്വരൻ്റെ വീട് തന്നെയാണത്. അപ്പോൾ അത് കാണിക്കാൻ പറ്റാത്തൊരു നിരാശയുണ്ട് അതിൻ്റെ ആകം ഗേസ്. ജോമോൻ്റെ സുവിശേഷങ്ങൾ പടം ചെയ്ത് ഇവിടെയാണ് ഗേസ്, ഈ ഒരു വീട്ടിലാണ് കേട്ടോ ജോമോൻ്റെ സുവിശേഷങ്ങൾ ചെയ്ത്. അപ്പോൾ എന്തായാലും ഒരു ഭീമാകാരമായിട്ടുള്ള മതിലാണ് ഇതിൻ്റെ മൊത്തം ചുറ്റും. സംഭവം മുകളിലേക്ക് നമുക്ക് സൂം ചെയ്ത് എടുക്കാൻ പറ്റില്ല, കാരണം ക്ലിയർ ആവുന്നില്ല, അതുകൊണ്ടാണ് ഗേസ്. വീടൊക്കെ സൂപ്പറാണ്, നിങ്ങൾ ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും ആ സിനിമയുടെ ബിറ്റ് ഞാൻ എന്തായാലും ഇവിടെ ചേർക്കുന്നതായിരിക്കും ഫ്രണ്ട്സ്. എന്തായാലും അടിപൊളി സെറ്റപ്പ് സ്ഥലം തന്നെയാണ്. ഇതിൻ്റെ അപ്പുറത്ത് തന്നെ കേട്ടോ നക്ഷത്രയുടെ വീടും, തൊട്ടപ്പുറത്ത് ഒരു 10 മീറ്ററേ ഉള്ളൂ. എല്ലാം മഴയാണ് കേട്ടോ ഗേസ്. ഇവിടെ ഈ സ്കൂളിലാണ് കേട്ടോ നമ്മുടെ ചേച്ചി LP, ഇതൊരു LP സ്കൂളാണ്, ഇവിടെയാണ് നമ്മുടെ ചേച്ചി പഠിച്ചത്. അപ്പോൾ ഞാൻ സ്കൂളിൻ്റെ കറക്റ്റായിട്ട് ഞാൻ വീഡിയോയിൽ ആക്കി കാണിച്ചു തരാം. ഇവിടെയാണ് നമ്മുടെ ചേച്ചി പഠിച്ചത്, ഇവിടെയാണ് ചേച്ചി പഠിച്ചത്, 4ാം ക്ലാസ് വരെ പഠിച്ചത് കേട്ടോ. സെൻറ്റ് അഗസ്റ്റ്യൻസ് LP സ്കൂളാണിത്, കുറുക്കഞ്ചേരി തന്നെയാണ് ഈ ഒരു LP സ്കൂള് ഉള്ളതും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമുക്കിത് ചേർക്കാൻ പറ്റിയതും ഒരു ഭാഗ്യം തന്നെയാണ് കേട്ടോ ഗൈസ്.
ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നല്ല നല്ല കിടിലൻ വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു കേട്ടോ.